KVTV Pravasi channel lagi, evakum sahagam. Inna, nama orapam aditya yathi iri kena dar. Kota MJ lele, kadutruti niyoja mandal dhanum. Anjita wana, nemas fay lagi yathi. Kadutruti ira preengar na MLA. Ado orapam, mun podomeramat mandiri gudi ayah, Sri Mons Josephana in Amerikil. Malayalikalak kanu ane yathi iri kena dar. Adakah nama orapam aditya yathi iri kiam. Sahagam. Thank you. എന്താണ് ഈ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ആഗമന ഉദ്ദേശം? നമ്മുടെ മലയാളി സഹോദരങ്ങളുടെ ക്ഷണം സ്വീകരിച്ചാണ് ന്യൂയോർക്കിൽ കേരള സമാജത്തിൻ്റെ 50th വാർഷികം അവരുടെ 51st പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാണിസിക്കാപ്പൻ MLA എന്നെയും ഞങ്ങൾ രണ്ടുപേരെയും ക്ഷണിച്ചു. അതുപോലെ ശ്രീ ടോമിൻ തച്ചങ്കരി DGP അടക്കം ഞങ്ങൾ മൂന്ന് പേർക്കും വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ ഒന്നിച്ച് സംയുക്തമായിട്ട് പങ്കെടുക്കുന്ന വിധത്തിലാണ് പ്രോഗ്രാം വന്നത്. അപ്പോൾ കോവിഡ് കാലത്തിന് മുമ്പാണ് വന്നിട്ടുള്ളത്. 2016 ഇലക്ഷനൊക്കെ മുമ്പ് എനിക്ക് 2012-13 കാലമുണ്ട്. 5-8 വർഷമായിട്ട് നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു എന്തായാലും കോവിഡിന് ശേഷം ഇങ്ങനൊരു ക്ഷണം വന്നപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും കാണാനും എല്ലാവരോടും ഒരു സ്നേഹ പങ്കുവയ്ക്കൽ നടത്താൻ അവസരം എന്ന നിലയിൽ തീർച്ചയായിട്ടും വരികയാണ്. ഇത് ന്യൂയോർക്കിലെ പ്രോഗ്രാമിന് വേണ്ടിയാണ് വന്നതെങ്കിലും നമ്മുടെ ന്യൂയോർക്കിലെ കേരള സമാജത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂയോർക്കിലെ ഫോമയുടെ പ്രവർത്തന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അത് അതിനുശേഷം ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഡാളസിൽ നടന്ന മീറ്റിങ്ങിനകത്ത് മയാമിയിൽ നടക്കാൻ പോകുന്ന സമ്മേളനത്തിൻ്റെ കിക്ക് ഓഫ് പ്രോഗ്രാം, അതുപോലെ സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഹൂസ്റ്റണിലെ മീറ്റിംഗ്, പിന്നെ ഹൂസ്റ്റണിൽ തന്നെ ഒരു വടംവലിയുടെ ഉദ്ഘാടന ഒരു കിക്ക് ഓഫ് ചടങ്ങ്, അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഷിക്കാഗോയിലും സംയുക്തമായ എല്ലാ സംഘടനകളും ചേർന്ന് സെൻറ്റ് മേരീസിൽ വെച്ചിട്ട് ഒരു സംയുക്ത മലയാളി സംഘവും ഒരു പൗരാവലിയുടെ സ്വീകരണവും ഒരു സംഘവുമായിട്ടത് മാറി. അതുപോലെ ഷിക്കാഗോയിൽ തന്നെ ഇവിടെ ഷിക്കാഗോ മലയാളി അസോസിയേഷൻ്റെ 50th വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കലോത്സവത്തിൻ്റെ സമ്മാനദാനം, ഇങ്ങനെ കുറേയേറെ പരിപാടികൾ വന്നു. നാളെ ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകും. അവിടെ പോയി രണ്ട് ദിവസം അവിടെ നിന്ന് ശേഷം നാട്ടിലേക്ക് മടങ്ങും. ഇപ്പോൾ ഇനി നമുക്ക് നാട്ടിലേക്ക് പോകാം. നാട്ടിലിപ്പോൾ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല സമരങ്ങളുണ്ടായി. അതിനെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മോദിജിയുടെ വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വന്ദേ ഭാരത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായി. നമുക്ക് ഞങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കുന്ന വന്ദേ ഭാരത് സ്കീം വന്നപ്പോൾ തന്നെ നിയമസഭയിൽ ഞങ്ങളൊക്കെ പ്രസംഗിച്ചതാണ്. വന്ദേ ഭാരത് പദ്ധതിയോട് കേന്ദ്രത്തിൻ്റെ ആ പദ്ധതിയോട് കേരളം സഹകരിക്കണം, കേരളത്തിനത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വരണമെന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒരു രൂപ മുടക്കില്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ കേരളത്തിൽ 8 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുക ഫ്രീ ആയിട്ടൊരു വിഷക്കണി. അതെ, അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി വരുമ്പം ആ പദ്ധതി സ്വീകരിക്കാനോ അതേക്കുറിച്ച് പറയാതെ കേരളം ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പം റോഡ് നന്നാക്കാൻ കാശില്ല, പാവങ്ങൾക്ക് വീട് കൊടുക്കാൻ കാശില്ല, ഇതുപോലെ ട്രഷറി പൂട്ടിക്കിടക്കുക, പഞ്ചായത്തിൻ്റെ എല്ലാം വിഹിതം കുറയ്ക്കുക, ഇതുപോലെ തകർന്ന് തരിപ്പണമായി കേരളം നിന്നൊരു കാലഘട്ടം സമീപകാലത്തുണ്ടായിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പം 2,00,000 കോടി രൂപയുടെ ഒരു പദ്ധതി ലോൺ എടുത്ത് കേരളത്തിന്റെ പേരിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനുഷ്യന് ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്, എന്തിനാണെന്നുള്ളതാണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം മുതൽ റെയിൽ പാളങ്ങൾ ഉണ്ടാക്കി റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാക്കി ട്രെയിൻ കൊണ്ടുവരുന്നതിൽ എന്ത് മനോഹരമായിട്ടാണ് ഇപ്പോൾ വന്ദേ ഭാരത് വന്ന് ഇതിനെല്ലാം. അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് സ്പീഡ് ട്രെയിൻ വേണം, അല്ലെങ്കിൽ നമുക്ക് വേഗത്തിൽ യാത്ര ചെയ്യണം, ന്യായമാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മളെടുക്കുന്ന നിലപാട് പ്രായോഗികമായ സമീപനം വേണ്ട, വികസനമല്ല. ഞങ്ങളെല്ലാം വികസനത്തിന് ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുന്നവരാണ്. വികസനം നടക്കണം. ഇപ്പൊ PWD മന്ത്രിയായിട്ട് ഞാനിതിനാണ് വികസനം നടത്തണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഞങ്ങളെല്ലാം ആ രീതിയിൽ വികസനത്തെ പോസിറ്റീവായി കാണുന്നവരാണ്. പക്ഷെ കേരളത്തെ തകർത്തുകൊണ്ടൊരു വികസനം എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് വികസന വിരുദ്ധമായ നിലപാടാണ്. ഇതിപ്പോ ഒരു പുതിയ ട്രെയിൻ റെയിൽ പാളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ
കേരളത്തെ വെട്ടിമുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഇതുപോലെ ജനസാന്ദ്രതയുള്ള ഇത്രയേറെ ഭൂമിയുടെ ലഭ്യത കുറവുള്ളൊരു സംസ്ഥാനത്ത് ഇത്രയും സങ്കീർണമായ ഒരു പ്രോജക്റ്റ് കൊണ്ട് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ തകർക്കുന്ന പദ്ധതിയാണ്. എന്തുമാത്രം പാവപ്പെട്ട മനുഷ്യനാണ് കുടിയൊഴിപ്പിക്കപ്പെടുന്നത്. പാവങ്ങളെ മുഴുവൻ കരഞ്ഞു നിർവിളിച്ച് സങ്കടപ്പെട്ട് വഴിയിലിറങ്ങിയിരിക്കും. അവന്റെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റും. ഞങ്ങൾ ആ പദ്ധതിക്ക് എതിര് തോന്നുന്നത് വികസനത്തിനെതിരല്ല, ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നുള്ള നിലപാടുണ്ട്. സർക്കാർ ചെയ്യുന്ന തെറ്റായ സമീപനത്തെ തിരുത്തിക്കാൻ വേണ്ടത്. കേരയിൽ ആവശ്യമില്ല, കേരയിൽ വേണ്ട, കേരളം വേണം എന്ന നിലപാടെടുത്തു. സത്യത്തിൽ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ തർക്കങ്ങളോ വിഷയങ്ങളോ ഒന്നുമല്ല. ഞങ്ങൾ ഇതിന്റെ വസ്തുതാപരമായ ഒരു പഠനം UDF നടത്തി. കേരളയിൽ നമുക്ക് ഗുണമാണോ ദോഷമാണോ? അപ്പൊ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കാസർഗോഡ് ഒരാൾ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് ട്രെയിനിൽ കയറി പോയി വിറ്റിട്ട് വന്ന് തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞു. എന്ത് പ്രായോഗികത പറഞ്ഞു? അപ്പൊ ഇതിപ്പോ നമുക്ക് വന്ദേ ഭാരത് എന്നത് തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ്. ഇപ്പൊ നമുക്ക് പിന്നെ നിലവിലുള്ള ട്രാക്കെല്ലാം ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുകയും വളവുകൾ നുറുക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് ഒരു മെച്ചപ്പെട്ട നിലയിലുള്ള ഇടപെടൽ നടത്തിയാൽ നിലവിലുള്ള സിസ്റ്റം തന്നെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് നല്ല നിലയിൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയും, കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കും. അപ്പോൾ വന്ദേ ഭാരത് എന്നത് നല്ല പദ്ധതിയായിട്ടാണ് തീർച്ചയായിട്ടും വരുന്നത്. ഇതുപോലുള്ള സ്കീമുകൾ വിപുലീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരണം. അല്ലാതെ ഇതിനെല്ലാം കയറി എതിർത്ത് വികസനപരമായി നമുക്ക് കിട്ടുന്ന ഗുണപ്രദമായ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്താതിരിക്കുന്നത് കേരളത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഇതിൽ എനിക്കൊരു ഒരു എതിർപ്പുള്ളത് ഈ LDF ആയാലും UDF ആയാലും ഈ വന്ദേ ഭാരത് പോലെയുള്ള BJP വികസന പ്രവർത്തനങ്ങൾ, കേന്ദ്രമന്ത്രിസഭയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെത്തുമ്പോൾ അതിനെ അന്ധമായി എതിർക്കുന്നൊരു പ്രവണത. എന്നാൽ അതിൽ നിന്ന് അല്പം വേറിട്ടാണ് ഇക്കുറി ആളുകൾ പ്രതികരിച്ചത് എന്ന് തോന്നുന്നു. ശരിയല്ലേ? അല്ല, അതിന് കാരണം വന്ദേ ഭാരത് ഡയറക്റ്റ് നമുക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റ് BJP ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തെ, ഇത് ഇന്ത്യയുടെ ഭാഗമല്ലേ, നമ്മുടെ അല്ലേ, രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. കേരളത്തിൽ BJP പിന്നെ ജനങ്ങളുടെ പിന്തുണയില്ല, കേരളത്തിൽ ജനങ്ങൾ BJP അനുകൂലിക്കുന്നില്ല. അത് വേറൊരു പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ്. പക്ഷെ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, അല്ലെ മറ്റേതെങ്കിലും കക്ഷിയാകട്ടെ, ജനങ്ങളുടേതാണ്. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമല്ലേ? ഇനി കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന കോടാനുകോടി ജനങ്ങളുടെ കൂടി പിന്തുണയോടെയല്ലേ രാജ്യം നിലനിൽക്കുന്നത്? അപ്പൊ ഇന്ത്യയുടെ ഇന്ത്യക്ക് ഇന്ത്യ മഹാരാജ്യത്ത് അർഹമായത് കേരളത്തിന് കിട്ടുന്നില്ല എന്ന പരാതിയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിന് കിട്ടേണ്ട പദ്ധതികൾ കിട്ടുന്നില്ല, കേരളത്തെ അവഗണിക്കുമല്ലേ. അപ്പൊ കേരളത്തിന് പരിഗണന കിട്ടുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് കണ്ടുകൊണ്ട് അത് വേണ്ടെന്ന് പറയാനും അതിനെ നമ്മൾ തള്ളി പറയുന്നതിനകത്ത് എന്താ അർത്ഥമായിരിക്കുന്നത്? അപ്പൊ BJP ആണോ ഇല്ലയോ എന്നതല്ല വിഷയം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി ഒരു പദ്ധതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്, അത് കേരളത്തിൽ ഒന്നും കിട്ടാറില്ല. 400 ട്രെയിനോ മറ്റാണ് പദ്ധതിയിൽ പ്ലാൻ ചെയ്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ റോഡ് വിദേശീയ പാതയുടെ വികസനം, അല്ലെങ്കിൽ കേരളത്തിന്റെ റെയിൽവേ രംഗത്തുള്ള വികസനം, മറ്റു പദ്ധതികൾ, ടൂറിസം രംഗത്ത്, ഇതിനൊക്കെ കേരളത്തിന് ഒരു വിഹിതം അർഹതപ്പെട്ടതാണ്. കേരളത്തിന് അർഹമായത് കിട്ടുന്നില്ല എന്നതാണ് നമ്മുടെ പരാതി. അപ്പൊ കേരളത്തിന് അർഹമായത് കിട്ടുന്നതിന് അത് തരാൻ കേന്ദ്രത്തിന് നമ്മളുടെ കടമയുണ്ട്. ആ കടമ നിർവഹിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. വേണ്ടതുപോലെ കിട്ടുന്നില്ല പരാതിയുണ്ട്. അപ്പൊ കിട്ടിയതിനെ സ്വാഗതം ചെയ്യണം, അത് പ്രയോജനപ്പെടുത്തണം. ഇന്ന് കേരളത്തിൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഈ ക്രൈസ്തവ സമൂഹം BJP കൂടുതൽ അടുക്കുന്നു എന്നൊരു ഒരു വ്യാപകമായ പ്രചരണമുണ്ട്. അത് സത്യവുമാണ്. ഇത് തങ്ങളെപ്പോലുള്ള മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള MLA അല്ലെങ്കിൽ MP അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഇത് UDFന് എതിരായി മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? അല്ല, BJPക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്ക് കേരളത്തിൽ കടന്നു വരുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. കാരണം ജനങ്ങൾ BJPയോട് സഹകരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ കാരണം വർഗീയ കക്ഷി എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വ നിലപാടും മതനിരപേക്ഷതയുടെ നിലപാടും ഒക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് വിരുദ്ധമായ ഒരു വർഗീയമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ജാതി സ്പർദ്ധ വളർത്തുന്ന വിധത്തിൽ ഒക്കെയുള്ളൊരു നിലപാടിൽ BJP മുന്നോട്ട് പോകുമ്പോൾ കേരളം പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തെ ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ കത്തോലിക്ക സഭയെ സംബന്ധിച്ചാലും കത്തോലിക്ക സഭയുടെ തലത്തിൽ ഇപ്പം LDFലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായിരിക്കും അതിന്റെ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം LDFന്റെ ഭരണകൂടം ഇന്ന് കേരളത്തിൽ നിൽക്കുന്നു. ക്രൈസ്തവ സഭയുടേതായ പ്രശ്നം തിരിച്ചാകത്തില്ലേ? കോൺഗ്രസിനോടുള്ള ഒരു വിശ്വാസം അധികാരത്തിലല്ലോ. കോൺഗ്രസ് ഇപ്പൊ കേന്ദ്രത്തിൽ അധികാരത്തിലില്ല, കേരളത്തിൽ അധികാരത്തിലില്ല, ഭരണരംഗത്തിരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾക്ക് ഇന്ന് UDFന്റെ തലത്തിലേക്ക് ഇപ്പൊ ഉണ്ടായിട്ടില്ല. UDFനോട് ക്രൈസ്തവ സഭ ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. ഭരണരംഗത്തിരിക്കുന്ന കക്ഷികൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പൊ റബ്ബറിന്റെ തന്നെ കാര്യത്തിൽ, റബ്ബറിന് UDF ഇരിക്കുന്ന കാലത്ത് റബ്ബറിന് ഉമ്മൻചാണ്ടി സാറും KM സാറും PG സാർ അടക്കം പിന്നെ ഉള്ള ഒരു നേതാക്കൾ നേതൃത്വം കൊടുത്ത UDF ഗവൺമെന്റ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുണ്ട്. അപ്പൊ UDF
റബ്ബറിന്റെ വില തകർച്ച വന്നപ്പം 150 രൂപ റബ്ബറിന് അടിസ്ഥാന വിലയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ്. 170 രൂപയായിട്ട് പിന്നീട് മാറി. അപ്പൊ LDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൊടുത്തു 250 രൂപയായിട്ട് അത് ഉയർത്തു എന്ന് പറഞ്ഞു. UDF 250 ആക്കുമെന്ന് ഉയർത്തു. പക്ഷെ UDF അധികാരത്തിൽ വന്നില്ല. 7 വർഷമായിട്ട് ഇപ്പൊ LDF അധികാരത്തിൽ ഇരിക്കുകയാണ്. ഈ 250 രൂപയിലേക്ക് ആക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഭരണരംഗത്തുള്ള അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ ഇന്നും അധ്യാപകർക്ക് ശമ്പളം പോലും കിട്ടാതെ പഠിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാട് പിന്നെ പ്രതിഷേധത്തിന് ഇടവരുത്തുന്ന അത്തരം സാഹചര്യം. ഇപ്പൊ ഇതെല്ലാം കൊണ്ട് LDF ഗവൺമെന്റിന്റെ ഒരു സമീപനത്തോട് ക്രൈസ്തവ സഭയ്ക്കൊക്കെ ശക്തമായ എതിർപ്പുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്, ഭരണരംഗത്തെ പരാജയങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഭരണരംഗത്ത് എന്തെങ്കിലും നേട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയോ സാഹചര്യങ്ങളോ ഒക്കെ ആയിരിക്കാം അത്തരം പ്രതികരണങ്ങൾക്ക് കാരണം. പക്ഷേ ഞങ്ങൾ UDF വരെ വിലയിരുത്തിയിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും ക്രൈസ്തവ സഭയ്ക്കും ഈ പിന്നെ BJP സമീപനത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഈ ഇന്ത്യ മഹാരാജ്യത്ത് 500 വരുന്ന പള്ളികൾ തകർത്ത് നിൽക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ അപ്പൊ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ പുരോഹിതന്മാർ വേട്ടയാടപ്പെടുന്ന സാഹചര്യങ്ങൾ, ക്രിസ്ത്യൻ മിഷനറികൾ കന്യാസ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പം എങ്ങനെ ക്രൈസ്തവ സഭയ്ക്ക് BJP ഇന്നത്തെ അവസരത്തിൽ സഹകരിക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ പ്രയാസമാണ്. തീർച്ചയായിട്ടും അപ്പം ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് BJP മുൻതൂക്കം ഉള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് രക്ഷയില്ല, പള്ളികൾക്ക് സംരക്ഷണയില്ല എന്ന ഒരു സുവിശേഷം ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ കാണുമ്പം എങ്ങനെ ക്രൈസ്തവ സഭയ്ക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഒരു സമീപനത്തോട് യോജിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അവിടെയാണ് UDFന്റെ പ്രസക്തി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ സഭയ്ക്കും മതന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷതയ്ക്കും എല്ലാം വില കൽപ്പിക്കുന്ന, സംരക്ഷണം കൊടുക്കുന്ന UDFന്റെ ഒരു നിലപാടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇനിയും സാധ്യതയുള്ളത് UDFന് തന്നെയാണ്. UDFന്റെ തിരിച്ചുവരവാണ് കേരളത്തിൽ പ്രായോഗികമായി ജനങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. പക്ഷേ ഈ തുടർഭരണം UDFനൊരു ക്ഷീണമായില്ലേ വീണ്ടും ഇപ്പോൾ നടക്കുമ്പോൾ? തീർച്ചയായിട്ടും. കാരണം UDF തുടർ ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല രണ്ടാമതൊരു പ്രാവശ്യം കൂടി LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജനങ്ങൾക്ക് പിണറായി വിജയനോടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടുള്ള ഒരു ആദരവായിട്ട് കണ്ടുകൂടെ? ഒരിക്കലും കാണുന്നില്ല, ഒരിക്കലും കാണുന്നില്ല. അതിന്റെ കാരണം കോവിഡ് സിറ്റുവേഷനെ തുടർന്ന് കിറ്റ് കൊടുത്തതാണ്. കിറ്റ് മാത്രമല്ല, കിറ്റ് ഒരു ഘടകമാണ്, തീർച്ചയായിട്ടും ഒരു ഘടകമാണ്. കാരണം മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു നേരത്ത് ഇവിടെ യാതൊരു തരത്തിലും പിന്നെ ആളുകൾക്ക് രക്ഷയില്ലാതെ നിൽക്കുമ്പം ഈ കിറ്റാണെങ്കിലും കിട്ടിയതൊരു വലിയ സഹായമാണ്. കാര്യം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കിറ്റ് സഞ്ചിയിലാക്കി കേരളത്തിലെ വീടുകളിൽ എത്തിച്ചു എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അന്ന് അതാർക്കും മനസ്സിലായില്ല. പിന്നീട് അന്ന് നോക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഇതൊക്കെ വീട്ടിൽ കൊണ്ട് എത്തിച്ചല്ലോ. അല്ല, അത് തന്നെയാണ് നമുക്ക് ഈ തുടർഭരണത്തിന് കാരണമായത്. ഇങ്ങനെയുള്ള കേരളത്തിലെ രണ്ടാമതൊരു വിഷയങ്ങളുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞല്ലോ, അന്ന് നമ്മുടെ ഈ ചാനലുകളിലെല്ലാം മുഖ്യമന്ത്രിയെ മാത്രമേ കാണുന്നുള്ളൂ. ഓ, എല്ലാ ദിവസവും. കാരണം എല്ലാ ദിവസവും ഒഫീഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ കയ്യിലാണ്. കാര്യം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വിശദീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ മൊത്തം എല്ലാ ദിവസവും മുഖ്യമന്ത്രി അമേരിക്കയിലുള്ളവർ പോലും എല്ലാ ദിവസവും മുഖ്യമന്ത്രി മീഡിയയുടെ മുമ്പിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങൾ. കോവിഡ് സിറ്റുവേഷനിൽ ആളുകളെല്ലാം വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സഹായവും കരുതലൊക്കെ ഉണ്ടായി എന്നൊരു വിശ്വാസത്തിൽ ആളുകൾ വീണ്ടും വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ രണ്ട്, LDF അക്കാര്യത്തിൽ പിന്നെ എല്ലാ മതശക്തികളെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്ന BJPയുടെ ഒരു ചെറിയ സഹായം കൂടി പിന്നെ LDF വീണ്ടും ഭരിക്കട്ടെ എന്ന് BJP തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കാരണം കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ മുദ്രാവാക്യം. കേരളത്തിൽ കോൺഗ്രസ് വരുന്നതിനേക്കാൾ BJP ആഗ്രഹിച്ചത് LDF വരട്ടെ എന്നുള്ളതാണ്. മണ്ഡലങ്ങളിൽ BJPയുടെ എല്ലാ തെരഞ്ഞെടുപ്പിലുമുള്ള ശരാശരി വോട്ടിന്റെ എണ്ണം കുറഞ്ഞു. BJPക്ക് 10% വോട്ടങ്ങ് കുറഞ്ഞു. യഥാർത്ഥത്തിൽ കൂടേണ്ടതാണ്. കേന്ദ്രത്തെ അധികാരത്തിൽ ഇരിക്കുന്നു BJP ശക്തമായ നിലയിൽ ഇടപെടാവുന്ന ഒരു സാഹചര്യം മോദി തരംഗത്തിൽ നിന്നിട്ടും. അപ്പൊ കേരളത്തിൽ ഇത്രയും 10% വോട്ട് കുറയുന്നു, ഇത്രയേറെ മണ്ഡലങ്ങളിൽ പിന്നെ അവർ LDFന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സഹകരിച്ചു എന്നുള്ളത് പരസ്യമായി വരികയാണ്. അപ്പൊ LDFന്റെ ഒരു വിജയത്തിൽ BJPയുടെ കൂടി ഒരു പങ്കാളിത്തം അതിനകത്തുണ്ട്. രണ്ട്, ജനങ്ങൾ ഇതിനകത്ത് ആ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അവരും അതിനകത്ത് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഏതായാലും ഒരു കാര്യമുണ്ട്, ചുരുങ്ങിയ ഈ രണ്ടാം ഭരണം വന്ന്
ചുരുങ്ങിയ സമയമാണ്. കാരണം യു ഡി എഫിന് അത് ക്ഷീണമായി പോയി, ക്ഷീണമായി രണ്ടാമത്തെ ഭരണം കിട്ടാത്തൊരു ക്ഷീണമാണ്. അപ്പം പിന്നീട് പെട്ടെന്നൊരു ആറുമാസം കൊണ്ട് തന്നെ വീണ്ടും ആ പ്രതിച്ഛായ പോയി, വളരെ പെട്ടെന്ന് തന്നെ. അതാണ് രണ്ടാമത്തെ ഭരണം എൽ ഡി എഫ് ആരംഭിച്ച് മാസങ്ങൾക്കുള്ളിൽ ജനവിരുദ്ധമായ ഒരു സർക്കാരാണെന്നും ഭരണ പരാജയമാണെന്നുള്ളതും വ്യക്തമായി എന്നുള്ളതാണ്. ഇപ്പൊ ഏഴാം വർഷം എന്ന് പറഞ്ഞപ്പോ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ രണ്ടാം വാർഷികാഘോഷിക്കാം. ഇന്ന് കേരളത്തിൽ ഈ വാർഷികാഘോഷത്തിന് എന്ത് പ്രസക്തിയായിരിക്കണേ? ഈ ജനങ്ങൾ ഇതുപോലെ വിഷമിക്കുന്നു. ഇനി കേരളത്തിൽ എന്തിൻ്റെയെങ്കിലും നികുതി കൂട്ടാനുണ്ടോ എന്നുള്ളതാണ്. ജനിക്കുന്ന കുഞ്ഞിനും മരിക്കുന്ന മനുഷ്യനും അല്ലാതെ ആർക്കും നികുതി കൂട്ടാനുള്ള എല്ലാത്തിന്റെ നികുതി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോഴത്തെ യുവജനങ്ങൾ പോലും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി പഠനങ്ങൾക്ക് ശേഷം വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നു. വിദേശങ്ങളിൽ പഠനത്തിന് പോകുന്ന ഈ ഒരു യുവജനങ്ങളും തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണ്. അതെ, അതിന് പ്രതിവിധിയായി സർക്കാരോ അല്ലെങ്കിൽ അനുബന്ധ വകുപ്പുകളോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കതിനകത്ത് ആരും കാണുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും. നമ്മൾ നിയമസഭയിലൊക്കെ ഈ വിഷയം പറയുമ്പോൾ കേരളത്തിൽ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ വേണ്ടി തൊഴിൽ കൂടുതൽ കൊടുക്കുന്നു, അല്ലെ, തൊഴിലില്ലായ്മയുടെയൊക്കെ ഒരു രൂക്ഷത എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളം സർക്കാർ ജോലിയിലുള്ള സാധ്യതകൾ കുറയുന്നു, നമുക്ക് പുതിയ തൊഴിലവസരങ്ങളില്ല. ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ വായ്പ പോലും തൃപ്തികരമായി അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായി കൊടുക്കാൻ പോലും കേരളത്തിന് കഴിയുന്നില്ല. ബാങ്ക് വായ്പകൾ പോലും കിട്ടാൻ മാർഗമില്ല. നേരെ മറിച്ച് വിദേശത്തേക്ക് പോകുന്നതിന് കാരണം എന്താണ്? വിദേശത്തെ സ്കോളർഷിപ്പ് കിട്ടുന്നു, വായ്പകൾ കിട്ടുന്നു, പി ആർ വർക്ക് ചെയ്തുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നു. അപ്പം യൂറോപ്പിലാകട്ടെ, കാനഡയിലാകട്ടെ, യു എസിലാകട്ടെ, എല്ലാ കുട്ടികൾക്ക് ഒരുപാട് സാധ്യതകൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പം കേരളത്തിൽ കർഷകൻ തകർന്നു, കർഷകന് കേരളത്തിൽ രക്ഷയില്ല, കർഷക ആത്മഹത്യ, പാവപ്പെട്ട മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതുപോലെ വലിയൊരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ സാധാരണ ഇടത്തരം കുടുംബങ്ങൾ നോക്കുമ്പം മക്കൾ പോയിട്ട് വേണ്ട രക്ഷപ്പെടാൻ. അപ്പൊ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ കേരളം വിടുകയാണ്. കേരളം വിടുകയാണ്, ഇന്ത്യ വിട്ടു പോകുന്നു എന്നുള്ളൊരു കാര്യം. രണ്ട്, കേരളം വിട്ട് ഇന്ത്യ, ഒന്നുകിൽ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ. അപ്പൊ ഇങ്ങനെ പോകുന്ന വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേരളത്തിൽ തന്നെ നിർത്താൻ വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു അതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഈ സത്യത്തിൽ ഈ കോവിഡിന്റെയൊക്കെ സിറ്റുവേഷൻ കഴിഞ്ഞ് ഇത്രയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം ഇപ്പൊ ലോകത്തെമ്പാടും ഉണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഹെൽപ്പ്. നമുക്ക് ഇപ്പൊ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു എല്ലാ കുടുംബങ്ങൾക്കും 5000 രൂപ വെച്ച്. ഭുവനേശ്വർ പി ജോസഫ് സാറാണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ച്. എല്ലാ കുടുംബങ്ങൾക്കും ഒരു മാസം 5000 രൂപ വെച്ച് സാമൂഹ്യ സുരക്ഷ സഹായം പദ്ധതി കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി. അത് രാഹുൽ ഗാന്ധി, ഭുവനേശ്വർ രാഹുൽ ഗാന്ധി ന്യായ പദ്ധതി എന്ന നിലയിൽ 6000 രൂപ കൊടുക്കുന്ന സ്കീം അനൗൺസ് ചെയ്തു. യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തമിഴ്നാട് സ്റ്റാലിൻ അത് കൊടുക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ ഇത് കൊടുക്കുകയാണ്. കേരളത്തിൽ കേരളിനെ കുറിച്ച് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെ കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല കൊള്ളയടിക്കുകയല്ലേ, അടച്ചിട്ടിരിക്കുന്ന വീടിന് വരെ ടാക്സ് പറഞ്ഞു. ഞങ്ങൾ എതിർത്തിട്ട് പിൻവലിപ്പിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ പാവപ്പെട്ട മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇന്ന് പോകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആളുകളുടെ പോക്കറ്റിലുള്ളതും വീട്ടിലുള്ളതും കൊള്ളയടിച്ച് സർക്കാർ കൊണ്ടുപോകുന്നു. സർക്കാർ വീട്ടിലോട്ടും മനുഷ്യനും കൊടുക്കേണ്ടതിന് പകരം സർക്കാർ ഇങ്ങോട്ട് അടിച്ചുപിടിക്കുകയാണ്. അപ്പൊ എന്തൊരു ഭരണരംഗത്തെ എന്തൊരു വിരോധാഭാസമാണത്. അപ്പൊ ഭരണരംഗത്ത് കേരളം പരിപൂർണമായിട്ടും പരാജയപ്പെട്ടതാണ് ഇതിൽ നിന്ന് കാണാൻ കഴിയും. ഇനി കടുത്തുരുത്തിയിലേക്ക് വന്നാൽ കഴിഞ്ഞ 5 തവണ കടുത്തുരുത്തിയിൽ നിന്നും MLA പദത്തിൽ കേരള നിയമസഭയിലെത്തി, 1 തവണ മന്ത്രിയായി. അതും ഈ 5 തവണയും ഒരു പക്ഷത്തല്ല, ഇരുപക്ഷത്തു നിന്ന് മത്സരിച്ചു. ഇടതുപക്ഷത്തും LDFലും UDFലും നിന്ന് മത്സരിച്ച് വിജയിച്ചു. അതിനർത്ഥം കടുത്തുരുത്തിയിൽ സർവ്വസമ്മതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് അതിന് പിന്നിലെ കെമിസ്ട്രി? അല്ല, അതിപ്പം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നു, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു, തിരിച്ചറിയുന്നു. അവർ അതിനകത്ത് തീർച്ചയായിട്ടും അതിന് സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ്. അപ്പം ജനപ്രതിയായി കടുത്തുരുത്തിയിൽ നിലനിൽക്കുന്നത് നാടിനും ജനങ്ങൾക്കും അനുഗ്രഹവും നല്ലതാണ് എന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എപ്പോഴും എന്നുള്ള ഇപ്പം അല്പസമയം ഉറങ്ങുന്നതല്ലാതെ മുഴുവൻ സമയം എന്നതുപോലെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും കർമ്മതരതമായി പ്രവർത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പാവപ്പെട്ട മനുഷ്യരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും അവർ ചേർത്ത് നിർത്തിയല്ലാതെ എനിക്കൊരു പൊതുജീവിതയില്ല. പിന്നെ രാഷ്ട്രീയമായ വേർതിരിവുകൾ കടുത്തുരുത്തി മണ്ഡലത്തിലില്ല.
LDF ആകട്ടെ, UDF ആകട്ടെ, BJP ആകട്ടെ ഇരുമുന്നണികളിലും മത്സരിച്ചു. അപ്പൊ ഇരുമുന്നണികളിലും സൗഹൃദവും സുഹൃത്തുക്കളും ഉണ്ട്. പിന്നെ മനുഷ്യരെ ഞാൻ സ്നേഹിക്കുന്നത്, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നു, പാർട്ടി എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി ഞാനും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ നേതാവ് ബഹുമാനനായ ശ്രീ പി ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും അടിയുറച്ചു നിന്നുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഈ നിമിഷം വരെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും പൊതുജീവിതത്തിൽ ഏറ്റവും അഭിമാനമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പൊ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ എടുക്കുന്ന നിലപാടുകൾ, ഒരു 10 വർഷക്കാലം കെ എം മാണി സാറും പി ജോസഫ് സാറും കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കാനുള്ള തീരുമാനമെടുത്ത കാലഘട്ടത്തിലും മാണി സാറിനോടും വിശ്വസ്തത പുലർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തോടും സ്നേഹവും വിശ്വസ്തതയും കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്. ഒന്നിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിനെതിരെ ഇടതുപക്ഷം കലി തുള്ളിക്കൊണ്ടാണ് നിയമസഭയ്ക്കകത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കെ എം മാണിയെ പോലെ ഉന്നതനായ നേതാവിനെ ബാർ കോഴ കേസിലെ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി ഞങ്ങൾ കെ എം മാണി എന്ന നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നതൊക്കെ ഓർക്കുമ്പം പാർട്ടിയോട് വിശ്വസ്തത കാണിച്ചിട്ടുണ്ട്, നേതാക്കന്മാരോട് വിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ മുന്നോട്ട് പോകുന്നു. അപ്പം പക്ഷെ അങ്ങനെ അടിയുറച്ച് നിൽക്കുമ്പോഴും എൽ ഡി എഫ് ആകട്ടെ, ബി ജെ പി ആകട്ടെ, അല്ലെങ്കിൽ യു ഡി എഫ് ആകട്ടെ, പല രംഗത്ത് നിൽക്കുന്നവരാണ് ജനാധിപത്യത്തിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യർ. ഞാൻ ഒരിക്കലും അവരെ വേർതിരിച്ച് കാണാറില്ല. അവർക്കൊരു ആവശ്യം വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവും, ഏത് പാർട്ടിയായാലും. പിന്നെ എന്നെ സംബന്ധിച്ചാലും എൻ്റെ ഗേറ്റ് വീടിൻ്റെ ഒരിക്കലും ഞാൻ അടച്ചിട്ടെന്ന് ചരിത്രയില്ല. എൻ്റെ ഗേറ്റ് എന്നും വീടിൻ്റെ തുറന്ന് കിടക്കുകയാണ്. ഏത് നേരത്തൊന്നും അതിലേക്കൊന്ന് ബലടിച്ചാലും ഞാനോ എൻ്റെ ഭാര്യയോ വീട്ടിലോ ഞങ്ങൾ എണീക്കും, അവരുടെ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യും, പരിഹരിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കൗതുകകരമായ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നത്, ഇത്രയും 5 പ്രാവശ്യം, 5 പ്രാവശ്യം എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 25 വർഷം ഒരേ നിയമസഭ, എം എൽ എ, ഒരു വർഷത്തിലധികം മന്ത്രി, രണ്ടു വർഷം മന്ത്രി, ഒപ്പം എങ്കിലും ഏറ്റവും കൂടുതൽ എം എൽ എ എന്ന പദമാണ്. ഇത് ഇനൊരു ഒരു ചേഞ്ച് എന്ന നിലയിൽ ഒരു എം പി ആകാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അതൊന്ന് എം പി പദത്തിലേക്ക് മത്സരിക്കണം, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലേ? ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ. അല്ല, ഈ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് എൻ്റെ ജയിലിൽ എത്തി അടുത്ത തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോട്ടയം പാർലമെന്റിലേക്ക് മത്സരിക്കണമെന്ന് ആരൊക്കെയോ പറയുന്നു. യു എസിൽ വന്നപ്പം ശരിയാ, ഇവിടെ വന്നപ്പോ എല്ലാവരും ഒക്കെ ഇങ്ങനെ നമ്മൾ അങ്ങനെ സാധ്യത പരീക്ഷിച്ചാലോ എന്ന് ചോദിച്ചു. ആ സ്നേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തി. ഇപ്പൊ നമുക്ക് ജനങ്ങൾ നമുക്കൊരു അംഗീകാരം തന്നിട്ടുണ്ട്, അവരിഷ്ടപ്പെടുന്നുണ്ട്, കടുത്തുരുത്തിയിൽ നിൽക്കുന്നു. ഞാൻ അതിലേറെ ഹൃദയം കൊണ്ട് എന്റെ ഇപ്പം പിന്നെ കെ എം മാണി സാറ് പണ്ട് പാലാ എന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ മാണി സി കാപ്പൻ പാലാ എന്ന് പറയുന്നത് പോലെ, ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളി എന്ന് പറഞ്ഞ പോലെ, പി ജോസഫ് സാർ തൊടുപുഴ എന്ന് പറയുന്നത് പോലെ, കടുത്തുരുത്തി എന്നത് എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച എന്റെ സ്വന്തം കുടുംബമായി ഞാൻ കണ്ട് മനുഷ്യർക്ക് വേണ്ടി എന്റെ ജീവിതം പോലും സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ആ മണ്ഡലത്തിലുണ്ട്. വികസന രംഗത്ത് ഇപ്പം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും കേരളത്തിന്റെ ഇന്നത്തെ പരാധീനതകൾ കൊണ്ടും വികസന രംഗത്ത് വരുന്ന പരിമിതികളല്ലാതെ ഭരണമുന്നണി എൽ ഡി എഫ് യു ഡി എഫ് ഏതായാലും അടുത്തിരുത്തിയുടെ വികസനത്തിന് ഒരു കുറവും ഇല്ലാത്ത അടുത്തിരുത്തി പോലെ ഒരു മണ്ഡലത്തെ ഇതുപോലെ നമുക്ക് നല്ല നിലയിൽ പരിപാലിച്ചു പോകാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുമ്പം പിന്നെ അതിലൊരു മാറ്റം വേണ്ട, ഇങ്ങനെ അങ്ങ് പോട്ടെന്നുള്ളതാണ്. ഇപ്പൊ 7 വർഷം ഇനി വരാൻ പോകുന്ന 3 വർഷം, അങ്ങനെ 10 വർഷത്തോളം താങ്കൾ ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കടുത്തുരുത്തിയുടെ വികസനത്തിന് പിന്നോക്കം പോയെന്ന് തോന്നുന്നുണ്ട്? ഒരിക്കലും ഇല്ല, വികസനത്തിന് കടുത്തുരുത്തിയില്ലല്ലോ, കേരളം മുഴുവൻ മുന്നോട്ട് പോകില്ലേ? മുന്നോട്ട് പോയി കേരളം മുഴുവൻ മുന്നോട്ട് പോകുമ്പോൾ വൈക്കം ഇപ്പൊ പിന്നെ ഭരണമുന്നണിയുടെ മണ്ഡലമാണ് വൈക്കം, ഏറ്റുമാനും മന്ത്രിയുള്ള മണ്ഡലമാണ്. എന്നെ വ്യത്യാസം എല്ലായിടത്തും അതുപോലെ എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കാരണം കേരളത്തിൽ ഹൈക്കോടതി റോഡ് നന്നാകാത്തതിന് പിന്നെ നിരന്തരമായി വിമർശിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതൊരു മണ്ഡലമല്ലല്ലോ, കേരളം ഒട്ടാകെ വികസന സ്തംഭന ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ കരാറുകാർ മുഴുവൻ വർക്ക് നിർത്തിയില്ലേ? എന്താ കാരണം? അമിതമായ വിലക്കയറ്റം, സാധന സാമഗ്രികളുടെ വിലക്കയറ്റം, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഗവൺമെന്റ് സഹായം കൊടുക്കുന്നില്ല, വർക്ക് മുഴുവൻ നിർത്തേണ്ടി വരിക. ആകെ കേരളത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന സി പി എം സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിക്കല്ല വർക്കിംഗ് ഗവൺമെന്റ് കൊടുക്കുന്നത്, അല്ലാതെ സാധാരണ കരാറുകാർക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരിക്കുക. അപ്പൊ വികസന സ്തംഭനം കേരളോട്ടാകെ നിൽക്കുകയാണ്, ഭരണമുന്നണി എന്നോ ഏത് പ്രതിപക്ഷം എന്നുള്ളതല്ല. ഗവൺമെന്റ് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര വികസന എന്ന് പറയും, എന്ത് വികസന, ഒന്നും നടക്കുന്നില്ല. അപ്പം എന്തെങ്കിലും നടക്കുന്നുണ്ട് സാധാരണ പോലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ തീർച്ചയായിട്ടും ഇത്രയും പ്രതിസന്ധി ഉള്ളപ്പോഴും കടുത്തുരുത്തിയുടെ വികസനം പരിക്കേൽക്കാത്ത വിധത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ഒരു വിധം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ സാധ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യാം. അവസാനമായിട്ട്, കടുത്തുരുത്തിയിൽ ഇത്രയധികം തിരക്ക് പിടിച്ച് ജനങ്ങൾക്കൊപ്പം ഏകദേശം ഒരു 16 മണിക്കൂറെങ്കിലും ചെലവഴിക്കുന്ന താങ്കൾ, വിദേശങ്ങളിലെത്തുന്നു, സൗഹൃദം പങ്കിടുന്നു, അതിലെല്ലാം ഉപരി വിദേശത്തുള്ള
സുഹൃത്തുക്കളുമായി, അത് അമേരിക്ക ആകട്ടെ, യൂറോപ്പ് ആകട്ടെ, ഓസ്ട്രേലിയ ആകട്ടെ, ഗൾഫ് ആകട്ടെ, അവിടെയൊക്കെ ധാരാളം സുഹൃത്ത് വലയങ്ങളുള്ള വ്യക്തിയാണ്. ഇതെങ്ങനെയാണ് ഈ നാട്ടിലെ ഇത്രയെല്ലാം ആളുകളുമായി ബന്ധപ്പെട്ട് നാട്ടിലെ പ്രശ്നങ്ങളിൽ കടുത്തിരുത്തിയിൽ അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നതിനിടയിൽ വിദേശത്തുള്ളവരെ എങ്ങനെയാണ് പിടിച്ചു നടത്തുന്നത്? ഞാൻ അതിശയത്തോടെ കാണുന്നു. അതുകൊണ്ട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു ദൈവാനുഗ്രഹമാണ്. കാരണം ഞാൻ എപ്പോഴും ആ മനസ്സിൽ സൂക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ നാട്ടിലെ പൊതുപ്രവർത്തനം നടത്തി നിൽക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു വിഭാഗമാണ് പ്രവാസികൾ. അപ്പോൾ അവർക്ക് വേണ്ടി നിയമസഭയ്ക്ക്, അത് ഞങ്ങളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ കോവിഡ് കാലത്ത് പ്രവാസികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഫ്ലൈറ്റ് ഇല്ലാതെ, ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലല്ലോ, പ്രശ്നമുണ്ടായി. അപ്പോൾ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം, കേരളത്തിലേക്ക് പ്രവാസികൾ വരണം, അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ എല്ലാ ആളുകളും മരിക്കുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ വാതിൽക്കൽ പി ജോസഫ് സാർ ഉദ്ഘാടനം ചെയ്യുന്നു. അഞ്ച് പേർക്കേ അന്ന് സമരത്തിൽ പങ്കെടുക്കാൻ പറ്റും. ഗവൺമെൻറ് കോവിഡ് പ്രോട്ടോകോൾ വെച്ച് അഞ്ച് പേരാണ്. അപ്പം ഞങ്ങൾ അന്ന് പാർട്ടി നേതാക്കൾ എന്നാൽ അഞ്ച് പേർ സത്യഗ്രഹിച്ചിരുന്നു. സത്യഗ്രഹം ഞങ്ങളുടെ പേരിൽ ഉടനെ കേസെടുത്തു. ആ കേസെടുത്തിട്ട് ഞങ്ങളെ ശിക്ഷിക്കാൻ നോക്കുവാണ്. കോടതി വിചാരണ നേരിടേണ്ടി വന്നു. വിചാരണ നേരിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ പ്രവാസികളായ സഹോദരങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവർക്ക് ഫ്ലൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അഞ്ചു പേര് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ വാതിക്കൽ സമരം ചെയ്തത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പേര് കേസെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എൽ ഡി എഫ് ഗവൺമെന്റ് ഞങ്ങളുടെ പേര് കേസെടുത്തു, എന്നിട്ട് ഞങ്ങളെ ശിക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ കോടതി ഞങ്ങൾ ഇക്കാര്യങ്ങൾ അത് വസ്തുതാപരമായി ബോധ്യപ്പെടുത്തി. കോടതി ഞങ്ങളുടെ നിരപരാധിത്വം അംഗീകരിച്ചു. കോടതി ഞങ്ങളെ വെറുതെ വിട്ടു. കഴിഞ്ഞ ആഴ്ചയാണ് ആ കേസ് റിലീസ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ശക്തമായ നിലപാട്, ആത്മാർത്ഥമായ നിലപാട്, എന്നാൽ ലോക കേരളസഭ പോലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അനാവശ്യമായി നടത്തുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. ന്യായമായി ഇപ്പോൾ കേരള പ്രവാസികൾക്ക് ഇപ്പം ഒരു ഡിസ്കഷൻ വേണം, പ്രവാസികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു മീറ്റിംഗ് വേണ്ട കാര്യമാണ്. പ്രവാസികൾ വരട്ടെ, നോക്കട്ടെ. ഇത് അതിന് പകരം അതൊരു ധൂർത്താക്കി മാറ്റി എന്ത് ചെയ്യും? കേരളത്തിൻ്റെ പിന്നെ സാഹചര്യങ്ങളിൽ അനാവശ്യമായി പണം മുടക്കി, പിന്നെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വരാൻ തയ്യാറുള്ള ആളുകൾക്കും ദരിദ്ര ധാരാളമായ പാവപ്പെട്ട കേരളത്തിൻ്റെ കതിരാവിന്ന് കാശത്ത് ടിക്കറ്റ് കൊടുക്കണ്ടേ? ഇപ്പം ഞാൻ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരാൾ പറയുകയാണ്, ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്ത് വരാൻ തയ്യാറായി എത്രയോ പേര് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ നമ്മുടെ ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മര്യാദ കൊണ്ടോ പറയുന്ന എടുത്തിട്ടില്ല. പക്ഷേ അതിന് തയ്യാറുള്ള ആളുകൾ എടുക്കുകയും നിവൃത്തിയില്ലാത്ത ഒരാൾ വരേണ്ടതുകൊണ്ട് കൊടുക്കട്ടെ, ടിക്കറ്റ് കൊടുക്കട്ടെ. ഇതല്ല, എല്ലാവർക്കും ആഘോഷമായി ടിക്കറ്റും എല്ലാം കൊടുത്ത് അവിടെ താമസ സൗകര്യം കൊടുത്ത് ഇത്രമാത്രം ആർഭാടം കാണിക്കാൻ മാത്രം കേരള സമ്പന്നമാണോ? തകർന്ന തരിപ്പണമായി നിൽക്കുന്ന കേരളമാണ്. നമ്മൾ എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു അതായത് സാമ്പത്തികമായ ഒരു ഭദ്രത നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഇക്കുറി ഇതൊരു ധൂർത്ത് പോലെയാണ്. സാമ്പത്തികമായി ഇന്ന് ധനകാര്യം മാനേജ്മെന്റ് തന്നെ കേരളത്തിൽ പരാജയപ്പെട്ടല്ലോ. കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. ഇപ്പം നമുക്ക് കേരളത്തിൻ്റെ ഒരു വലിയ പരാജയമായിട്ടത് മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രവാസികളുടെ ഒരു സപ്പോർട്ടിൽ കേരളം ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവാസികളെ കൂടി ചേർത്ത് നിർത്തി കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇപ്പം തന്നെ ലോക കേരള സഭയുടെ ഡിസ്കഷൻസ് നടന്നു. എന്താ റിസൾട്ട്? ഇപ്പം വിവിധ മീറ്റിങ്ങുകൾ നടന്നു. ഇതിനോടകം നമുക്ക് ഈ മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? കേരളം ഇതാണ് നമ്മൾ, ഞാനൊക്കെ ഇവിടെ എത്തുകയും പിന്നീട് കേരളത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുമ്പോഴുള്ള, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ഇത് തോന്നത്തില്ല, പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ടില്ല. അതെ, ഇവിടെ ഇൻപുട്ടിന് ഡബിൾ ഔട്ട്പുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ വികസനങ്ങൾ മുന്നോട്ട് പോകുന്നതും ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ പ്രശ്നമല്ല, കേരളത്തിലെ ചിലപ്പോൾ ദീർഘവീക്ഷണത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. എങ്കിലും ഇത്രയധികം സമയം നമ്മോടൊപ്പം അഞ്ചെട്ട് വർഷം നമുക്കിപ്പോൾ ഈ പിന്നെ വിദേശ രാജ്യങ്ങളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇപ്പം അത് കഴിഞ്ഞൊരു സിറ്റുവേഷൻ മാറിയപ്പം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട്, അവർ ടിക്കറ്റ് തരുന്നു, നമുക്ക് അത്തരം കാര്യങ്ങളിൽ പോകുന്ന കുറച്ച് ദിവസമാണെങ്കിലും പങ്കെടുക്കുന്നു. ഇത് നമുക്കൊരു വലിയ പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് കരുത്ത് പകരുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ അമേരിക്കയിൽ വന്ന് ഇവിടുത്തെ മെച്ചപ്പെട്ട റോഡുകളും ഇവിടുത്തെ നല്ല നിലയിലുള്ള സിസ്റ്റം, ഇപ്പോൾ നമ്മുടെ റോഡ് മാർക്കിംഗ് അടക്കം BMNBC റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ നടപ്പാക്കിയ കാര്യങ്ങൾ ഇവിടെ വന്ന് കണ്ടതുകൊണ്ടും അത് ബോധ്യപ്പെട്ടതുകൊണ്ടുമാണ് മന്ത്രിയായ സമയത്ത് ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ നാട്ടിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും ചെയ്യാൻ പറ്റിയതും. തീർച്ചയായിട്ടും അത് നമുക്ക് കേരളത്തിന്റെ റോഡുകൾ ഇന്നറിയാൻ വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ വന്നു. കേരളം മുഴുവൻ ഇന്നത്തെ ദേശീയപാതയുടെ വികസനം ഇവിടെ ടോൾ റോഡ്, നമ്മുടെ കേരളത്തിൽ പിന്നെ ടോൾ റോഡിന് എതിരായിരുന്നു. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഈ വിഷയം ഡൽഹിയിൽ കേരളം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളും സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. കേരളം എതിർത്ത് നിൽക്കുകയാണ്.
അപ്പം ഞാനത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കേരളം വിട്ട കോയമ്പത്തൂർ മുതൽ ടോൾ കൊടുക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല, നല്ല കൂടുപരിയാണ് കേരളത്തിൽ ടോൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ടോൾ വരുന്നത് നമുക്ക് അനാവശ്യമാണെങ്കിൽ ഒഴിവാക്കണം, പക്ഷേ ആവശ്യമാണെങ്കിലും. അപ്പം ടോൾ റോഡ് എന്ന് പറഞ്ഞ് എതിർക്കുന്നത് ശരിയല്ല, സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് ഒപ്പുവെക്കണം. നമ്മൾ നിലപാട് തിരുത്തിച്ചു, അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ദേശീയപാതയുടെ വികസനം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വന്ന് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതിലൂടെ നാട്ടിൽ ജനപ്രതികളായി ഭരണരംഗത്ത് നമ്മളെല്ലാം വരുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനവും അതിനുള്ളൊരു വലിയ കരുത്തുമായിട്ടത് മാറുകയാണ്. കേരളത്തിൻ്റെ റോഡിൻ്റെ സൗന്ദര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ച് ലോറിയിൽ കൊണ്ടുപോകുന്ന ആ ഒരു ഭീഷണം ആകാശത്തു നിന്നുള്ള ഷൂട്ടിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിന്റെ റോഡിന്റെ സൗന്ദര്യം അത് എൽ ഡി എഫ് സർക്കാരായാലും യു ഡി എഫ് സർക്കാരായാലും ആ കാര്യത്തിൽ തുടങ്ങി വെച്ച് ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. എന്താണ് ഇതിന്റെ നന്മയെന്ന് മനുഷ്യന് മനസ്സിലായി, ഗവൺമെന്റിന് മനസ്സിലായി. നേരത്തെയുള്ള തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുമായിട്ട് നമ്മൾ നിൽക്കുകയല്ലേ. അപ്പൊ അതിനൊരു മാറ്റം, ഇത്തരം കാര്യങ്ങൾ. അപ്പൊ നേരത്തെ പിന്നെ സാജു നമ്മൾ ചോദിച്ചല്ലോ എന്താണ് വിവിധ രാജ്യങ്ങളിലുള്ളവരുമായിട്ടുള്ള ബന്ധം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമുക്കതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ സന്ദർശനങ്ങൾ, ഈ റിലേഷൻഷിപ്പ് തുടരാൻ നമ്മൾ 100% ശ്രമിക്കുന്നുണ്ട്. ചേർത്ത് നിർത്തിക്കൊണ്ടുപോകാൻ വിവിധ രാജ്യങ്ങളിലുള്ള നമ്മുടെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം കൂടെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ തീരുമാനിക്കുകയാണ്. ഒന്ന്, നമുക്ക് നേരത്തെ ആണെങ്കിൽ ജനപ്രതികൾ എന്ന നിലയിൽ ഇപ്പൊ റോഡ് നന്നാക്കണം, അല്ലെങ്കിൽ കുടിവെള്ളം കൊടുക്കണം, സ്ഥാപനങ്ങളുണ്ട്, ഇതൊക്കെയാണ് എം എൽ എമാരുടെ ദൗത്യമായി ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ആളുകളുടെ വിഷമവും പ്രയാസവും പരാധീനതകളും കൊണ്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ വീടുകൾ കിട്ടാത്ത ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ നിൽക്കുകയാണ്, വീടില്ലാത്ത പാവങ്ങൾ, അവർക്ക് വീടുണ്ടാകേണ്ട ആവശ്യകത. രണ്ട്, ചികിത്സയുടെ കാര്യത്തിൽ നേരത്തെ ആണ് കാരുണ്യ പദ്ധതിയൊക്കെ നമ്മൾ യു ഡി എഫിന്റെ സമയത്ത് കൊണ്ടുവന്നാണ് മാനസാണ് അതെല്ലാം ക്യാൻസൽ ചെയ്തു. ഇപ്പൊ ചികിത്സയ്ക്ക് വേണ്ടി മനുഷ്യൻ വിഷമിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ നമ്മളെ ഈ വികസനത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾ വരുന്ന പോലെയാണ് ചികിത്സയ്ക്ക് സഹായം ചോദിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർ വരുന്നത്. തീർച്ചയായിട്ടും പഠനത്തിന്റെ കാര്യത്തിൽ, നഴ്സിംഗിനും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഇപ്പൊ നമ്മുടെ പ്രവാസി സംഘടനകൾ പലരും ഇപ്പൊ കേരളത്തിലാണെങ്കിലും നമ്മുടെ ഇവിടെ തന്നെ ആണെങ്കിലും ഫൊക്കാനയുടെ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു, ഫോമയുടെ യോഗത്തിൽ പങ്കെടുത്തു, ന്യൂജേഴ്സിയിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ യോഗത്തിൽ പങ്കെടുത്തു. അപ്പൊ ഇത്തരം അവിടെയെല്ലാം ഈ നഴ്സിംഗ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് സഹായം കൊടുക്കാൻ ഇവരെല്ലാം മുന്നോട്ട് വരുന്നുണ്ട്, നല്ല കാര്യമാണ്. ഞാനിപ്പോ നാട്ടില് ഇതുപോലെ പിന്നെ ഒരു നമ്മുടെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു രീതിയിൽ പല പ്രസ്ഥാനങ്ങളുണ്ടാകും. പക്ഷെ നമുക്ക് എം എൽ എ എന്ന നിലയിൽ ഞാനും ശ്രീ മാണിസിക്കാപ്പം പാലെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ഈ ഒരു സന്ദർശനത്തിനിടയിൽ പല ഗ്രൂപ്പുകളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് സഹകരിക്കാം, തീർച്ചയായിട്ടും നമുക്കത് ജെന്യുവിനായിട്ടും സുതാര്യമായി സത്യസന്ധമായി നടത്തണമെന്നുള്ളതുള്ളു. അതിന് നമുക്ക് നമ്മുടെ സഹപ്രവർത്തനം കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അല്ല, തീർച്ചയായിട്ടും അത് നല്ലൊരു, കാരണം ഇന്ന് ഇപ്പോൾ റോഡുകൾ കേരളത്തിൽ മെച്ചപ്പെട്ടു, നമ്മുടെയൊക്കെ കൾച്ചർ മാറി, ആളുകൾക്ക് ഇന്ന് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ഈ പറഞ്ഞ അസുഖങ്ങൾ, വലിയ അസുഖങ്ങൾ, വലിയ ലക്ഷങ്ങൾ കൊടുക്കേണ്ടതായി വരുന്നു, അവിടെ ഓടി നടന്ന് പിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവാസികൾ വളരെ മുന്നിട്ട് നിൽക്കും, അതിന് സഹകരിക്കാൻ. നമുക്ക് നമ്മോട് വന്നിട്ട് പറഞ്ഞ ആളുകൾ, അവർ പറഞ്ഞ എവിടുന്നെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് രാവിലെ വിഷമത്തോടെ വരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് ആഗ്രഹം. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എന്തുമാത്രം കൊടുക്കണം, പറ്റുന്നതിൻ്റെയൊക്കെ അപ്പുറം നമ്മളൊക്കെ ചെയ്ത് കഴിയും. അപ്പം അതുകൊണ്ട് മണ്ഡലത്തിൽ നമ്മൾ പ്രാദേശികമായിട്ട് മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെയൊക്കെ ഈ സന്ദർശനം കൊണ്ട് എന്തെങ്കിലും നേട്ടം മനുഷ്യർക്കും കൂടെ ഉണ്ടാകുന്നതിന് ഒരു സഹായകരമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആലോചിച്ചപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ഇതായിട്ട് എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കുക. അപ്പം അങ്ങനെ ഒരു ചാരിറ്റി ഓറിയൻറ്റഡ് പ്രോഗ്രാം, ഒരു ജീവകാരുണ്യ പദ്ധതി, മനുഷ്യ ഹൃദയം, ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി പാവങ്ങളെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ആക്കി. തീർച്ചയായിട്ടും അതൊരു വലിയ ആശയമായിട്ടും അതിനുവേണ്ട എല്ലാ പൂർണ്ണ പിന്തുണയും ഞങ്ങൾ നൽകിയിരിക്കും. കാരണം എനിക്കത് വളരെ, കഴിഞ്ഞ ഒരു ജൂലൈയിൽ ഞാനും നാട്ടിലൊക്കെ പോയപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒ പി വിഭാഗത്തിൽ മാത്രം ഒന്ന് ചെന്ന് നിന്നാൽ നമ്മുടെ മനസ്സ്, രണ്ട് നമ്മുടെ നവജീവൻ തോമസ് ചേട്ടൻ്റെ ആ പ്രസ്ഥാനത്തിലൊന്ന് ചെന്നാലും നമ്മൾ ചിന്തിക്കുന്ന ലോകമല്ല, ഇനിയും അവിടെ സഹായങ്ങളും സഹായഹസ്തങ്ങളും എത്തേണ്ടിയിരിക്കുന്നു എന്ന് ആഗ്രഹിച്ചു പോകും. സാജു, എൻ്റെ വീട്ടിൽ രണ്ട് ഞായറാഴ്ച രാവിലെ സാജു 1 മണിക്കൂർ സമയം എൻ്റെ വീട്ടിൽ ചെലവഴിച്ചാൽ ഈ പദ്ധതി സാജു ഏറ്റെടുക്കും. നമ്മുടെ ടിവിയുടെ നേതൃത്വത്തിൽ ഇത് ചെയ്തേക്കാന്ന് പറയും. കാരണം കുറെ സങ്കടത്തോടെ വന്ന് പറയുന്ന മനുഷ്യന്റെ വിഷമം കണ്ടു. ഞാൻ പള്ളി കുർബാന കണ്ടിട്ട് വന്നു കഴിയുമ്പം
കാണുന്നതിൽ പകുതി ആളുകൾ ഞായറാഴ്ച ഇതുപോലെ വിഷമിക്കുന്നവരാണ്. അവൻ്റെ കണ്ണുനീര് കണ്ടിട്ട് നമുക്കൊരു മനസ്സലിവുമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ കൈയൊഴുകി മാറാൻ പറ്റുമോ? കൈയൊഴുകി മാറാൻ കഴിയില്ല. അപ്പോൾ അവനെ ചേർത്ത് നിർത്തണം, അവനെ സഹായിക്കണം. അവൻ ഏത് പാർട്ടിയിൽപ്പെട്ടവനാണ്? വിഷമിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തെ, അവൻ്റെ സങ്കടത്തിന് ഒരു ചെറിയ ശതമാനമെങ്കിലും. തീർച്ചയായിട്ടും ഈ വികസിത രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ആരോഗ്യവും വിദ്യാഭ്യാസവും. ഈ മേഖല ശരിയാണ്, നമ്മൾ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഈ മേഖല എപ്പോഴും സൗജന്യമാണ് ഉണ്ട്, എങ്കിലും ഫലപ്രദമായി ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അതിൻ്റെ പിന്നിലെ. അപ്പോൾ ആ ഒരു തീരുമാനത്തെ തീർച്ചയായിട്ടും ഞാൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടെ അമേരിക്കയിൽ നിന്ന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം കഴിഞ്ഞൊരു ഒരു മാസമായി എന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു ഭാഗമാണ് ഇത്. കാരണം പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളെ അതിരമ്പുഴ പഞ്ചായത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കരൾ മാറ്റിവെക്കൽ, ശസ്ത്രക്രിയ, അതുപോലുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മുടെ മനസ്സിലായി. ക്യാൻസർ രോഗികൾ എന്തുമാത്രം അവർ അതുപോലെ ഡയാലിസിസ് ഒരാഴ്ച മൂന്ന് ഡയാലിസിസ് ചെയ്യണം, 2000 രൂപ വെച്ചിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഡയാലിസിൻ്റെ പൈസ തരാമോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ വേണ്ടി 500 രൂപ വേണം, എവിടെ നിന്ന് കൊടുക്കും? നമ്മൾ അവർ നമുക്ക് അത് 500 എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യനെ 500 രൂപ ഒരാഴ്ച ഇവിടെ നിന്നുണ്ടാക്കും, പണിയാൻ പോകാൻ മാർഗ്ഗമില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു വലിയ വിഷമിക്കുന്ന ഒരു ജനവിധി, കാരണം അത് വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യൻ്റെ ആരോഗ്യമുള്ള മനുഷ്യനിലെ ജീവിതമുള്ളൂ. അപ്പോൾ അത് നമ്മുടെ പിന്നെ ആരും ഒന്നും സഹായിക്കാനില്ല. അപ്പം നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ജനങ്ങൾ ഈ സ്ഥാനം തന്നപ്പം ഇതുപോലെ ഇത്രയും പ്രവാസികളോട് നമുക്ക് ബന്ധമുള്ളപ്പം അതിൻ്റെ ഒരു ഗുണം ഈ പാവപ്പെട്ട മനുഷ്യനോട് നമുക്ക് ചെയ്തു കൊടുക്കണം. കാരണം ഇന്ന് നമ്മുടെ ഒട്ടുമിക്ക ആളുകൾക്കും കാറുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല വീടുണ്ട്, ഇതെല്ലാം ഉണ്ട്, റോഡുണ്ട്, എല്ലാ സാധനവും, ഭക്ഷണങ്ങളൊക്കെ ഇന്ന് വിദേശത്തുള്ള പോലെ തന്നെ കേരളത്തിലും. കേരളം ഒരു ചെറിയ വിദേശ രാജ്യം പോലെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നതാണ്. ഈ ഒരു ഡിസ്കഷന്റെ ഭാഗമായി ഇവിടുന്ന് തന്നെ വിളിച്ച് ഞാൻ എന്റെ വൈഫ് സോണിയായോടും എന്റെ മകൾ മരീനയോടും ഞാൻ ഇവിടുന്ന് തന്നെ വിളിച്ചു പറഞ്ഞു അതിന്റെ ചുമതല നിങ്ങൾ രണ്ടുപേരും ഏറ്റെടുക്കണം, ആ സ്കീം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യുമെന്ന് പറഞ്ഞേക്കാം. എന്റെ ഓട്ടത്തിനിടയിൽ അത് കോർഡിനേറ്റ് എനിക്ക് ബുദ്ധിമുട്ടും, പക്ഷെ അവർ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുടുംബമായി തന്നെ അക്കാര്യത്തിൽ മനുഷ്യരെ സഹായിക്കാൻ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുകയാണ്. നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഇത്ര സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്, താങ്കൾ പൊതുജീവിതം ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഉരുത്തിരിഞ്ഞു വെച്ചിരിക്കുന്ന താങ്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനിയും ഭാവിയിൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും അതോടൊപ്പം ജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം എല്ലാവിധ ആശംസകളും താങ്കൾക്ക് നൽകുന്നു. ഒപ്പം ഈ ഇത്ര സമയം KVTV ചെലവഴിച്ച എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തും. KVTV കുറിച്ചും ഒരു വാക്ക്, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ US വന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം KVTV ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ട്. അപ്പൊ സാജു കണ്ണമ്പള്ളി നാട്ടിൽ നിന്ന് വന്ന KCVL ഒക്കെ ഭാരവാഹിയായി കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവ രാഷ്ട്രീയത്തിലൊക്കെ നിന്ന് അവിടെ നിൽക്കുകയാണെ ചിലപ്പോൾ ഒരുപക്ഷെ MLA അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ വരാമായിരുന്നു. ഇവിടെ വന്ന് ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് നമ്മുടെ മാധ്യമരംഗത്ത് ഇന്ന് KVTV എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, വേൾഡ് വൈഡ് ഓസ്ട്രേലിയയിലും ഗൾഫിലും എല്ലാം നമുക്ക് ആളുകളുണ്ട്, നല്ലൊരു നെറ്റ്വർക്കിലാണ്. അപ്പൊ തന്നെ ഒരു നിലവാരം പുലർത്തുന്ന വിധത്തിൽ ജനകീയ പ്രശ്നങ്ങളും നാടിന്റെ വിഷയങ്ങളും ഒക്കെ ഇവിടെ എത്തിച്ചേരുന്ന ജനപ്രതികൾ ആരുമാകട്ടെ, അവരെ സമയം കണ്ടെത്തി ഒന്ന് ഇന്റർവ്യൂ ചെയ്യാം. നമുക്ക് രാഷ്ട്രീയമില്ല, നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്നെത്തുന്ന ഏത് ജനപ്രതിനിധിയും നമ്മുടെ പ്രതിനിധിയാണ്. രാഷ്ട്രീയത്തിന് അതീതമായും ജാതിമത ചിന്തകൾക്ക് അതീതമായും എല്ലാവരെയും പിന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ KVTV ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന അഭിമാനകരമാണ്. ആ നല്ല പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുന്ന സാജു കണ്ണമ്പള്ളിയെയും ടീമിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെയും പ്രത്യേകം ഞങ്ങൾ എല്ലാവരും നാട്ടിലെ ജനപ്രതികൾക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ, കൂടുതൽ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.